السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، إن نمل ترتيب نحو الواضح كان وأخواتها إن التمرينات أبياسنا الإكسرسايز إذا أرى أن بدأ رندارتي بدنار لا ونعم تولي كبرنا تمرينات أيو أمي عندنا أنا فوتوه لي كان وأخواتها تمرينات أمي عندنا أب فوتوه لي بين كل اسم وخبر لكان وأخواتها في الجمل الآتية لكان أنا أقول لكان أنا برمضان അതായത് ബയ്യൻ വിവരിക്കുക കുല്ല ഇസ്മിൻ വ ഖബറിൻ ഓരോ ഇസ്മും ഖബറും ലി കാന വ അഖവാതിഹ കുല്ല എന്ന് പറഞ്ഞാൽ കാനക്കും സഹോദരിമാർക്കും കാന സ്വാറ അസ്ബഹ അംസ അദുഹ വല്ല ബാത്ത മാദാമ മാ ബരിഅ മംഫക്ക ദൈസ ഇവയൊക്കെയാണ് കാന വ അഖവാതുഹ എന്നതിൽ പെടുന്നത്. കാനയുടെ മുബ്തദഉം ഖബറുമായിട്ടുള്ള ഒരു ജുംലയിൽ, അതായത് ഒരു ഇസ്മിയായ ജുംലയിൽ, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ഒരു ജുംല, ഒരു വാക്യത്തിൽ കാന പ്രവേശിക്കുമ്പോൾ അതിൻ്റെ മുബ്തദഉ, നേരത്തെ മുബ്തദഉ ആയിരുന്ന ആ ഇസ്മു കാനയുടെ ഇസ്മി എന്നറിയപ്പെടും. അതിന് റഫ് ചെയ്യപ്പെടും. അതേപോലെ നേരത്തെ ഖബറായിരുന്നത് കാനയുടെ ഖബർ എന്നറിയപ്പെടും, അതിന് നസ്ബ് ചെയ്യപ്പെടും. കാന ഇല്ലെങ്കിൽ മുബത്തതും ഖബറും സാധാരണഗതിയിൽ മർഫു ആയിരിക്കുന്നത് റഫ് ആക്കപ്പെട്ടതായിരിക്കും. ഉദാഹരണം പറയാം, കൊടുത്തിരിക്കുന്നത് കാന മഹ്മൂദുൻ ഷുജാഅൻ, മഹ്മൂദ് ധൈര്യവാനായി അല്ലെങ്കിൽ ധൈര്യവാനായിരുന്നു, ധൈര്യവാനാണ് എന്ന് രണ്ടിനും ഉപയോഗിക്കാം. ധൈര്യവാനാണ് അല്ലെങ്കിൽ ധൈര്യവാനായിരുന്നു, ധൈര്യവാനായിരുന്നു. ഷുജായി 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 എന്ന് പറയാം, ഷുജാൻ ധൈര്യവാൻ, ഷുജാൻ എന്ന് ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തിരിക്കുന്നു. ഇവിടെ കാനയുടെ ഇസ്മാണ് ഇവിടെ മഹ്മൂദുൻ എന്നത്, കാനയുടെ ഖബറാണ് ഷുജാൻ എന്നത്. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ എന്താണ്, കാന അഹവാത്തയുടെ, കാന അഹവാത്തിൻ്റെ അതായത് കാനയുടെയും സഹോദരിമാരെയും, കാന അതുപോലെ സ്വാറ അസ്ബഹ അംസ ഇങ്ങനെയുള്ള ഈ സെന്റൻസിൽ, ഈ താഴെ തന്നിരിക്കുന്ന പിന്നെ ജുംലകളിൽ, വാക്യങ്ങളിൽ വന്നിരിക്കുന്ന ഇവയുടെ ഇസ്മ ഏത്, ഖബർ ഏത് വിവരിക്കാനാണ്. ഇവിടെ കാന മഹ്മൂദുൻ ഷുജാൻ എന്നതിൽ കാനയുടെ ഇസ്മ മഹ്മൂദുൻ എന്നതാണ്, അത് ലംബത്ത് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു. അതിന് ഷുജാൻ എന്നത് കാനയുടെ ഖബർ ആണ്, അതിന് ഫതഹത്ത് കൊണ്ട് നസ്ബും ചെയ്തിരിക്കുന്നു. ഇനി 6/9/2016 രണ്ടാമത്തെ ക്ലിപ്പാണ്. ഇവിടെ ഇതിൻ്റെ വൊക്കാബുലറി, വാക്ക്, കലിമാത്തുകൾ കൂടി പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ തമ്രിനകത്ത് ചർച്ച ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ലാതെ കാന വ അഖവാതുഹ എന്നതിൽ കാന അല്ലെങ്കിൽ കാനയുടെ കൂടെയുള്ള അതുപോലുള്ള മറ്റു ആമിലുകൾ വന്നാൽ എന്താണ് ചെയ്യുക, അതിന് ഇസ്മിന് നസ്ഫും ഖബർ നസ്ബുമാണെന്ന് അറിയാം. പിന്നെ നമ്മൾ ഈ തംരീനാത്തിലൂടെ കുറെ പദങ്ങൾ കൂടി പഠിക്കാമെന്ന് വിചാരിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രണ്ട്, അസ്ബഹൽ ഹിസാനു ജാഇഅൻ, അസ്ബഹ ആയി, ആയി എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ സ്വബാഹിലാകുന്നതിനാണ് അസ്ബഹ എന്ന് പറയുന്നത്. അൽ ഹിസ്വാൻ, ഹിസ്വാൻ എന്നാൽ കുതിര, ജാഇഅൻ വിശപ്പുള്ളതായി, വിശപ്പുള്ളവനായി. അപ്പം കുതിര രാവിലെ വിശപ്പുള്ളവനായി, രാവിലെ എന്ന ആ സമയത്തെക്കൂടി സൂചിപ്പിക്കാനാണ് അസ്ബഹ എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ അസ്ബഹ എന്നതിൻ്റെ ഇസ്മാണ് അൽ ഹിസ്വാനു എന്നത് റഫ്, അവിടെ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു. ജാഇഅൻ എന്നത് അതിൻ്റെ ഖബറാണ് അസ്ബഹയുടെ, അതിന് ഫതഹത്തെ കൊണ്ട് നസ്ബ് ചെയ്തിരിക്കുന്നു. ജൂഅ എന്ന് പറഞ്ഞാൽ എന്താണ്, വിശപ്പാണ്. സൂറത്ത് അൽ ഫീൽ എന്ന് കാണാം, ജൂഅ, ഖൗഫ്, ജൂഅ, ഖൗഫ് ഭയം, ജൂഅ വിശപ്പ്. ജാഅ എന്ന് പറഞ്ഞാൽ വിശന്നവൻ, ജാഇഉൻ വിശന്നവൻ.
رجائعان എന്ന് വന്നിരിക്കുന്നു അസ്ബഹയുടെ ഖബർ ആയതുകൊണ്ടാണ് ഇനി മൂന്ന് സ്വാറൽ അവ്വലു ആഖിറൻ ആദ്യത്തേത് അവസാനത്തേതായി സ്വാറ ആയി അൽ അവ്വലു ഒന്നാമത്തേത് ആദ്യത്തേത് ആഖിറൻ അവസാനത്തേത് ആയി ആദ്യത്തേത് അവസാനത്തേതായി അപ്പോൾ സ്വാറ എന്ന് പറഞ്ഞാൽ ആയി എന്നാണ് സ്വാറ എന്നതിൻ്റെ ഇസ്മാണ് അല്ലവരു ആഹറൻ എന്നത് ഖബർ ആണ് ബാത്തൽ കെൽബു നായിമൻ ബാത്ത എന്ന് പറഞ്ഞാൽ രാപ്പാർത്തു രാത്രി സംഭവിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബാത്ത എന്ന വാക്ക് അൽ കെൽബു നായ നായിമൻ ഉറങ്ങുന്നവനായി അപ്പൊ നായ ഉറങ്ങുന്നവനായി ഇപ്പോ രാത്രി സമയത്ത് അഞ്ച് ലൈസൽ മൈദാനു ഫസീഹൻ ലൈസ അല്ല അൽ മൈദാനു മൈദാനം മൈദാനം കളിസ്ഥലം മൈതാനം വിശാലമായ സ്ഥലം മൈദാൻ ഫസീഹൻ വിശാലം അപ്പം മൈദാൻ ഇടുങ്ങിയ മൈതാനം മൈതാനം എന്ന് പറഞ്ഞാൽ മൈതാനം എന്നുള്ളത് തന്നെ മൈതാനം എന്ന വാക്ക് അത് മൈതാനം മൈതാനം വിശാലം അല്ല ലൈസ എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം ലൈസൽ മൈതാനു അപ്പൊ ലൈസ എന്നതിൻ്റെ ഇസ്മാണ് അവിടെ അൽ മൈദാനു എന്നത് അതിൻ്റെ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു അൽ മൈദാന എന്നല്ല അൽ മൈദാനു എന്ന് വായിക്കുന്ന കാരണം മൈദാനു എന്ന് പറയാൻ കാരണം എന്താണ് ലൈസ വന്നത് കൊണ്ടാണ് ഫസീഹൻ ഫസീഹുൻ എന്നത് ഫസീഹൻ എന്നായി ലൈസ ഇല്ലാതെ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അൽ മൈദാനു ഫസീഹുൻ എന്നാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മൈതാനം വിശാലമായതാണ് അവിടെ അൽ മൈദാനു എന്നത് മുബ്തദ ആണ് ഫസീഹുൻ വിശാലമായതാണ് എന്നത് ഖബറുമാണ് ഇപ്പം മുബ്തദവും ഖബറും രണ്ടിനും റഫ്അ ആണ് പക്ഷെ ലൈസ പ്രവേശിച്ചപ്പോൾ അൽ മൈദാനു എന്ന മുബ്തദ അതേപോലെ തന്നെ റഫ്അ തന്നെ കാരണം ലൈസയുടെ ഇസ്മ ആണ് അവിടെ അൽ മൈദാനു ലൈസയുടെ ഇസ്മിന് എന്താണ് റഫ്അ ആണ് കാന അഹവാത്തിലുള്ള എല്ലാത്തിനും അതിൻ്റെ ഇസ്മുകൾക്ക് റഫ്അ ആണ് അപ്പം ലൈസൽ മൈദാനു ഫസീഹൻ എന്നതിൽ ലൈസ എന്നതിൻ്റെ ഇസ്മാണ് അൽ മൈദാനു എന്നത് റഫ് ആണ് നേരത്തെ തന്നെ റഫ് ആണ് ലൈസ വന്നപ്പോഴും റഫ് ആണ് ഇനി ഫസീഹൻ എന്നത് ഫസീഹുൻ എന്ന് അതെന്തായി മാറി ഫസീഹൻ എന്നായി മാറി കാരണം ലൈസയുടെ ഖബർ ആണ് ഫസീഹൻ എന്നത് ആറ് ഒൻപത് 2016 മൂന്നാമത്തെ ക്ലിപ്പാണ് അംസൽ ഗനിയു ഫഖീറൻ അംസ വൈകിട്ടായി എന്നുള്ളതാണ് അർത്ഥം അൽ ഗനിയു സമ്പന്നൻ ധനവാൻ ധനാഢ്യൻ ഫഖീറൻ ദരിദ്രനായി അപ്പൊ അംസയുടെ ഇസ്മ അൽ ഗനിയു ഖബർ ഫഖീറൻ ഇസ്മ മർഫുവാണ് റഫാക്കപ്പെട്ടത് ഫഖീറൻ എന്നത് മൻസൂബാണ് നസ്ബാക്കപ്പെട്ടത് ഇനി അദ്ഹ സജീനു തൊലിയഖൻ അദ്ഹ ദുഹ സമയത്ത് ആയി എന്നർത്ഥം അസജീനു സിജിന് എന്താണ് സിജിന് സിജിന് എന്ന് പറഞ്ഞാൽ ജയിലാണ് പ്രിസ അദ്ദുന്യാ സിജിനുൽ മുഅ്മിനി എന്താണ് സാധാരണ പറയാനുള്ള ദുനിയാവ് സത്യവിശ്വാസിയുടെ സിജിൻ ജയിലാണ് വ ജന്നത്തുൽ കാഫിർ കാഫിറിൻ്റെ സ്വർഗവും ആണ് അപ്പൊ അസജീനു എന്ന് പറഞ്ഞാൽ സിജിനിൽ അടക്കപ്പെട്ടവൻ പ്രിസണർ തടവ് പുള്ളി തടവ് പുള്ളി ദുഹ സമയത്തായി തൊലിയഖൻ എന്താണ് വിമോചിതനായി ത്വല്ലഖ എന്ന് പറഞ്ഞതാണ് ത്വലഖ് ത്വല്ലഖ വിവാഹമോചനം ചെയ്തു അപ്പം കാര്യം കഴിഞ്ഞു കാര്യം വിട്ടു എന്നതാണ് കാര്യം തീർത്തു എന്നല്ല നമ്മൾ ത്വലാഖ് അല്ലേ തൊലിയഖ് എന്താണ് മോചിതൻ ആ കെട്ടുപാടിൽ നിന്ന് വിട്ടു ഇവിടെ തടവ് തടവറയിൽ നിന്ന് വിട്ടു മോചനം കിട്ടി വിടുതൽ കിട്ടി തുലിയക്കൻ ഫഖീലി എന്ന വസിനുള്ള ഇസ്മു ഫായിലാണത് ഫഖീലി എന്ന വസിനിലും ഫായിലി എന്ന വസിനിലൊക്കെ ഇസ്മു ഫായിൽ വരും ചിലപ്പോൾ ഫഖൂലി എന്ന വസിനിലും വരും ഫഖൂലി എന്ന വസിനിലുള്ള ഇസ്മു ഫായിലാണ് ഗഫൂർ പൊറുക്കുന്നവൻ ഫായിലി എന്ന വസിനിലുള്ള ഇസ്മു ഫായിലാണ് ഗാഫിർ പൊറുക്കുന്നവൻ ഇനി അടുത്ത് വല്ലൽ ഗൈനബു കസീറൻ വല്ല പകൽ സമയത്താകുന്നതിനാണ് വല്ല എന്ന് ഉപയോഗിക്കുന്നത് അതിനബ് എന്ന് പറഞ്ഞാൽ മുന്തിരി കഥീറൻ ധാരാളമായി അപ്പം മുന്തിരി ധാരാളമായി എന്നർത്ഥം ഇനി അടുത്ത രണ്ട് അദ്ഖിൽ കാന അലാ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആദ്യത്തെ താഴെ ചേർത്തിരിക്കുന്ന എല്ലാ ജുംലകളിലും എല്ലാ വാക്യങ്ങളിലും ഖാനയെ പ്രവേശിപ്പിക്കുക വഷ്കുൽ തഷ്ടീൽ ചെയ്യുക ഫത്തഹത്ത് ലമ്മത്ത് കസറത്ത്
കൊടുക്കുന്നതിനാണ് തഷ്കീൽ ചെയ്യുക എന്ന് പറയുന്നത്. ആഹിറ കുല്ലി കലിമത്തിൻ മിന്ന ഫിഹ, അതിലെ ഓരോ കലിമത്തിൻ്റെയും അവസാനത്തിൽ ആഹിർ. കാരണം പ്രവേശിക്കുമ്പോൾ എന്താവും, അതിൻ്റെ ഇസ്മിന് റഫ് വരും, ഖബറിന് നസ്ബും വരും. ആ രൂപത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അൽ ഹാരിസു മുസ്തഖിദുൻ, അൽ ഹാരിസു കാവൽക്കാരൻ, മുസ്തഖിദുൻ ഉണർന്നിരിക്കുന്നവനാണ്. രണ്ടും മുബത്തത്, ഒന്ന് മുബത്തത് ഒന്ന് ഖബറാണ്. അൽ ഹാരിസു എന്ന മുബത്തതാണ്, മുസ്തഖിദുൻ എന്നത് ഖബറാണ്. കാന പ്രവേശിപ്പിക്കണം, അപ്പൊ എങ്ങനെ വരും, കാനൽ ഹാരിസു മുസ്തഖിദൻ, മുസ്തഖിദൻ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എഴുതിയ ശേഷം ഒരു അലിഫും കൂടെ വേണം. തൻവീൻ ഫത്തഹിട്ടിട്ട് പിന്നെ ഒരു അലിഫ് കൂടെ വേണം. വാ മുസ്തഖിദൻ വായിക്കുമ്പോൾ മുസ്തഖിദൻ എന്നാണ് വായിക്കാം. ഇനി രണ്ട്, അൽ ആമു ഹാറുൻ, വർഷം ചൂടുള്ളതാണ്. കാനൽ ആമു ഹാറൻ, ഹാറൻ എന്നതിന് റായിൽ ശ്രദ്ധിട്ടിട്ട് തൻവീൻ ഫത്തഹിട്ടിട്ട് പിന്നെ ഒരു അലിഫ് കൂടെ വരണം. ഹാറൻ. മൂന്ന്, അൽ ഹിസ്വാനു മുസ്രജുൻ, ഹിസ്വാൻ കുതിര, മുസ്രജുൻ മേഞ്ഞു നടക്കുന്നതാണ് അല്ലെങ്കിൽ അഴിച്ചുവിടപ്പെട്ടതാണെന്ന് പറയാം. അപ്പൊ കാനൽ ഹിസ്വാനു മുസ്രജൻ എന്ന് വരും. സ്രജൻ എഴുതുമ്പോൾ ജിമ് ഇങ്ങനെ നീട്ടി എഴുതണം, ഫത്തഹും കൂടെ കൂട്ടിയിട്ട്. ഇനി അൽ ഹൗലു മുംതലിഉൻ, അൽ ഹൗലു ഹൗല് തടാകം, മുംതലിഉൻ നിറഞ്ഞതാണ് അർത്ഥം. ആറ് ഒൻപത് 2016 നാലാമത്തെ ക്ലിപ്പാണ്. ഹൗല് നിറഞ്ഞതാണ്. കാന ചേർക്കുമ്പോൾ കാനൽ ഹൗലു മുംതലിഅൻ എന്ന് വരും. ഇനി അൽ മിഫ്താഹു ളാഇഉൻ, അൽ മിഫ്താഹു താക്കൂൽ, ഫതഹ എന്ന് പറഞ്ഞാൽ എന്താണ്, തുറന്നു. ഇഫ്താഹു തുറക്കും അല്ലെങ്കിൽ തുറക്കുന്നു. ഫതഹുൻ തുറവി, വിജയം എന്നർത്ഥവും വരുന്നുണ്ട്. ഫതഹ വിജയിച്ചു എന്നുള്ള അർത്ഥം. ഫതഹുൻ, ഫതഹു മക്ക, മക്ക വിജയം, ഫതഹ എന്ന മസ്തറാണ്. ഇനി ഫാത്തിഹുൻ തുറക്കുന്നത്, ആരംഭിക്കുന്നത്, ഇങ്ങനെ ഓപ്പണിംഗ് ആണ്. ഇത് ഫാത്തിഹത്തുൻ, ഫാത്തിഹത്തുൻ എന്നത് സ്ത്രീലിംഗ രൂപമാണ്. ഫാത്തിഹുൻ എന്നത് പുല്ലിംഗ രൂപമാണ്. ഇസ്മുൽ ഫാഇൽ ഫാത്തിഹുൻ, ഫാത്തിഹത്തുൻ. ഫാത്തിഹത്തുൽ കിതാബ്, അൽ കിതാബിൻ്റെ, അൽ ഖുർആന്റെ പ്രാരംഭം, ആരംഭിക്കുന്നത്, ഇത് ഓപ്പണിംഗ്, അതിൻ്റെ തുടക്കം. ഇനി മിഫ്താഹ് എന്നത് മിഫ്ആല് എന്ന വചനമാണ്, തുറക്കുന്ന ആയുധം എന്നർത്ഥം. മിഫ്ആല്, മിഫ്ആല് എന്നീ വചനങ്ങളിൽ വരുന്നത് ഇസ്മുൽ ആലത്ത് എന്ന് പറയും. ഇസ്മുൽ ആലത്ത് എന്ന് പറഞ്ഞാൽ ആയുധത്തെ സൂചിപ്പിക്കുന്ന ഇസ്മു, ഒരു ഉപകരണത്തെ സൂചിപ്പിക്കുന്നത്. മിഫ്താഹ്, മിൻഷാർ, മിർഖാത്ത്, മിർആത്ത്, എന്താണ് മിർആത്ത്, കണ്ണാടി, നോക്കുന്ന സാധനം, കാണിക്കുന്ന സാധനം എന്നൊക്കെ പറയാം. ഇനി അപ്പോൾ അൽ മിഫ്താഹു ളാഇഉൻ, തുറക്കുന്ന ആയുധം, അതായത് താക്കോൽ, ളാഇഉൻ നഷ്ടപ്പെട്ടതാണ്. ളാഅ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. ളാ എന്നതിന് ഇസ്മുൽ ഫാഇലാണ്. ളാഇഉൻ, ളാഅ എന്നതിന് അസ്ലു ളയഅ എന്നാണ്. ളയഅ, ളയഅ, അതാണ് ളാഇഉൻ എന്നായി മാറിയത്. ഇനി അൽ മിഫ്താഹു ളാഇഉൻ, കാനൽ മിഫ്താഹു ളാഇഉൻ, ളാഇഉൻ എന്നൊരു. ഇനി ആറ്, അദ്ദുഖാനു മുതസാഇദ്, ദുഖാൻ എന്നാണ് പുക. അദ്ദുഖാൻ എന്ന പേരിലൊരു സൂറത്തുണ്ട്, സൂറത്ത് ദുഖാൻ, പതിവാക്കൽ സുന്നത്തുള്ള സൂറത്താണ്. അദ്ദുഖാനു മുതസാഇദ്, മുതസാഇദ് എന്നാണ് കയറി പോകുന്ന, അപ്പം പുക കയറി പോകുന്നതാണ്. കാനദ്ദുഖാനു മുതസാഇദൻ, അൽ ബാബു മഫ്തൂഹുൻ, അൽ ബാബു വാതിൽ, ഡോർ, മഫ്തൂഹൻ തുറക്കപ്പെട്ടതാണ്, ഓപ്പൺ അല്ലേ. കാനൽ ബാബു മഫ്തൂഹൻ, അൽ ഖാദിമു നായിമുൻ, അൽ ഖാദിമു, കാനൽ ഖാദിമു നായിമൻ, വേലക്കാരൻ ഉറങ്ങുന്നവനാണ്, വേലക്കാരൻ, വേലക്കാരൻ ഉറങ്ങുന്നവനാണ് അർത്ഥം. ഉറങ്ങുന്നവനായിരുന്നു എന്നുള്ള അർത്ഥത്തിലാകുമ്പോൾ കാന ഉപയോഗിക്കാം. അന്നീലു മുൻഖഫിദുൻ, നെയിൽ, നെയിൽ മുൻഖഫിദുൻ താഴ്ന്നതാണ്, അത് വെള്ളം കുറഞ്ഞ അവസ്ഥ എന്നതായിരിക്കും തോന്നുന്നു. മുൻഖഫിദ് എന്നൊക്കെ പറഞ്ഞാൽ താഴ്ന്നത്, ബലക്ഷയം സംഭവിച്ചത് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി അടുത്തത്
ഇനി 6 9 2016 രണ്ടാമത്തെ ക്ലിപ്പ് ആറാമത്തെ ആണ് തോന്നുന്നു, ആറാമത്തെ ക്ലിപ്പാണ് അഞ്ചാമത്തെ ക്ലിപ്പാണ്. ആറ് 9 2016 അഞ്ചാമത്തെ ക്ലിപ്പാണ്. അദ്ഖിൽ സ്വാറ അലാ ജുമലത്തിൽ ആദ്യത്തി വഷ്കുൽ ആഖറ കുല്ലി കിലിമത്തിൻ ഫിഹ. അദ്ഖിൽ പ്രവേശിപ്പിക്കുക സ്വാറ സ്വാറയെ, സ്വാറ എന്ന വാക്ക്. അലാ കുല്ലി ജുംലത്തിൻ എല്ലാ ജുംലകളിലും, എല്ലാ ഓരോ ജുംലകളിലും. മിനൽ ജുമലിൽ ആദ്യത്തി താഴെ ചേർത്ത ജുംലകളിൽ. വഷ്കുൽ അതിന് തഷ്കീൽ ചെയ്യുക, ആഖറ തഷ്കീൽ ചെയ്യുക. ഫതഹത്ത് കസ്റത്ത് ലമ്മത്ത് ഏതാങ്കിൽ കൊടുക്കുക സുക്കൂനി. ഇതാ കുല്ലി ആഖിറ അവസാനത്തിൽ, കുല്ലി കലിമത്തിൻ ഫിഹ അതിലുള്ള ഓരോ വാക്കിൻ്റെയും അവസാനത്തിൽ. ഉദാഹരണം അഷജറു മൂര്യഖുൻ, ഷജർ മരം, മരം മൂര്യഖുൻ ഇലച്ചതാണ്, ഇല ഉള്ളത്. വറക്ക് എന്ന് പറഞ്ഞാൽ ഇല എന്നർത്ഥം. ഔറക്ക എന്ന് പറഞ്ഞാൽ ഇലച്ചു എന്നർത്ഥം. ഔറക്ക യൂര്യഖു മൂര്യഖുൻ എന്നാണ്. മൂര്യഖുൻ എന്നത് മുവര്യഖുൻ എന്നാണ് അത്, അതിൻ്റെ അസൽ മുവരിയക്കുൻ എന്നാണ്, പിന്നെ മൂര്യക്കുൻ എന്നാക്കി മാറ്റി. കാന ഷജറു എന്നുള്ളത് കാനയല്ല, സ്വാറ എന്ന് പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. സ്വാറ ഷജറു മൂര്യക്കൻ, ഈ മരം മൂര്യക്കു അതായത് ഇലച്ചതായി മാറി എന്നർത്ഥം, ഇലച്ചതായി. രണ്ട് അസമറു നാദുജുൻ, അസമറു പഴം, നാദുജുൻ പഴു പാകമായതാണ്. സ്വാറ സമറു നാദുജൻ. മൂന്ന് അന്നൂറു ലറീഫുൻ, ലൈറ്റ് പ്രകാശം, ബലഹീനമാണ്, ചെറിയ പ്രകാശം, ലൈറ്റ് ആയിട്ടുള്ള, ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അല്ലേ. അന്നൂറ് അപ്പൊ സ്വാറൻ നൂറു ലറീഫൻ. അൽ ഹവാ ഉബാരിദുൻ, എയർ വായു, ഹവാ വായു ബാരിദുൻ തണുത്തതാണ്. അപ്പൊ സ്വാറൽ ഹവാ ഉബാരിദൻ. അൽ ഖമറു മഖ്സൂഫുൻ, അൽ ഖമറു ചന്ദ്രൻ, മഖ്സൂഫുൻ ഗ്രഹണം ബാധിച്ചതാണ്. അപ്പൊ സ്വാറൽ ഖമറു മഖ്സൂഫൻ. ഇനി അൽ മക്കാനു മുദ്ലിമുൻ, അൽ മക്കാനു സ്ഥലം, മുദ്ലിമുൻ ഇരുട്ടുള്ളതാണ്, അദലമ ഇരുട്ടാക്കി, മുദ്ലിമുൻ ഇരുട്ടുള്ള, വലാമ ഇരുട്ടുള്ളത്, വലാമ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, മുദ്ലിമുൻ ഇരുട്ടുള്ള. അപ്പോൾ സ്വാറൽ മക്കാനു മുദ്ലിമൻ. അൽ ജവ്വു ഹാറുൻ, അൽ ജവ്വു എന്താണ് അന്തരീക്ഷം, ഹാറുൻ ചൂടുള്ളതാണ്. അപ്പോൾ സ്വാറൽ ജവ്വു ഹാറൻ. അൽ മാഉ റായിഖുൻ, അൽമാഉ വെള്ളം, റായിഖുൻ തെളിഞ്ഞതാണ്. സ്വാറൽ മാഉ റായിഖൻ. അൽ കബിഷു സമീനുൻ, അൽ കബിഷു ആട്ടിൻകുട്ടി, സമീനുൻ തടിച്ചതാണ്. അപ്പൊ സ്വാറൽ കബിഷു സമീനൻ, സമീനൻ എന്നുള്ള നൂന് നീട്ടി അലിഫ് നിർത്തണം, നൂന് പിന്നെ ഫത്തഹത്ത്. നേരെ പറഞ്ഞത് സമീന എന്ന് പെൺകുട്ടികൾക്ക് പേരിടും, തടിച്ചവൾ എന്നർത്ഥം. അത് സമീന നൂന് കഴിഞ്ഞിട്ടൊരു ഹാത്താ ചേർക്കണം, അത് സമീന വേറെ. ഇത് സമീനൻ എന്ന് ഫത്തഹത്ത് കൊണ്ട് അവസാനിച്ചത് കൊണ്ട് ഒരു അലിഫ് കൂടെ ചേർത്തതാണ്. ഇനി അടുത്തത് 6 9 2014 ആറാമത്തെ ക്ലിപ്പ്, ആറാമത്തെ ക്ലിപ്പ്. അദ്ഖിൽ പ്രവേശിപ്പിക്കുക, ലൈസ ലൈസയെ, അലാ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആദ്യത്തി താഴെ ചേർത്തിരിക്കുന്ന ഓരോ വാചകങ്ങളിലും. വഷ്കുൽ ആഖറ കുല്ലി കലിമത്തിൻ ഫിഹ അതിലെ ഓരോ കലിമത്തിനും തഷ്കീൽ ചെയ്യുക. എന്നിട്ട് ലൈസയ്ക്ക് പ്രവേശിച്ച അങ്ങനെ തന്നെയാണ്, നമുക്ക് ഒന്നിച്ച് ഓടിച്ചു പോകാം. അൽ ബിനാ ഉ കവിയുൻ, കെട്ടിടം ശക്തമാണ്, കവിയുൻ കവിയ്യ് എന്താണ്. ലൈസൽ ബിനാഉ കവിയൻ, കെട്ടിടം ശക്തമല്ല. രണ്ട് അത്താമു ഷെഹിയുൻ, താമു എന്താണ് ഫുഡ് ഭക്ഷണം. ഷെഹിയുൻ, ഷെഹിയുൻ എന്ന് പറഞ്ഞാൽ കൊതി തോന്നിപ്പിക്കുന്നത്, ആഗ്രഹം ജനിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഭക്ഷണത്തിനാണ് ഷെഹിയ. ഷെഹിയ് ഇനി ലൈസ ചേർത്താൽ മതി, ലൈസ താമു ഷെഹിയൻ, ഭക്ഷണം കൊതി തോന്നിപ്പിക്കുന്നതല്ല എന്നർത്ഥം. മൂന്ന് അൽ അമ്രു ഹയ്യനൻ, അൽ അമ്രു കാര്യം, ഹയ്യനൻ എളുപ്പമാണ്, ലളിതമാണ്, ഹയ്യൻ. അപ്പൊ ലൈസൽ അമ്രു ഹയ്യനൻ. ഇനി നാല് അൽ മുദ്നിബു ഖായിഫുൻ, അൽ മുദ്നിബു തെറ്റ് ചെയ്തയാണ്, ഖായിഫുൻ മറഞ്ഞിരിക്കുന്നയാണ്, അപ്രത്യക്ഷനാണ്. അപ്പോ ലൈസൽ മുദ്നിബു ഖായിഫൻ എന്നൊരു. അഞ്ച് അൽ ഹവാഉ നഖിയുൻ, അൽ ഹവാഉ വായു, നഖിയുൻ ശുദ്ധമാണ്. ലൈസൽ ഹവാഉ നഖിയൻ, ലൈസ പ്രവേശിക്കുന്നു. അൽ വലദു മരീദുൻ, കുട്ടി രോഗിയാണ്.
ليس الولد مريضا كتيروغي الله الجدار مائل الجدار سورة الكهف سورة الكهف لك الله بطبعاً الجدار جدار أما الجدار فكان أبواه مؤمنين تورين آية الجدار جدار الله ചുമരി നടത്തുന്നുണ്ട് ഭിത്തി ഭിത്തി അതേപോലെ മതിലിനും പറയും മതിൽ മാ ഇലുൻ ചാഞ്ഞത് ചെരിഞ്ഞതാണ് മാല പിന്നെ അപ്പോൾ ലൈസൽ ജിദാറു മാ ഇലൻ എന്ന് വരും ഇനി അൽ ഖിത്തു ജായിഉൻ അൽ ഖിത്തു പൂച്ചക്കുട്ടി ജായിഉൻ വിശപ്പുള്ളതാണ് അപ്പോൾ ലൈസൽ ഖിത്തു ജായിഅൻ എന്ന് വരും ഹബ അൽ ഹബിലു മതീരുൻ അൽ ഹബിലു കയർ മതീരുൻ എന്താണ് മതീനാണ് ബലിഷ്ടമാണ് ബലിഷ്ടമായ കയർ അപ്പോൾ അൽ ഹബ്ലുൽ മതീൻ ഖുർആനെ കുറിച്ച് പറയണം അൽ ഹബ്ലുൽ മതീൻ എന്താണ് ഖുർആൻ അൽ ഹബ്ലുൽ മതീൻ ബലിഷ്ടമായ കയർ ബലിഷ്ടമായ പാശ ആണ് അല്ലാഹുവിൻ്റെ പാശ വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ ഇനി ഹബൽ കയർ മതീനൻ ബലിഷ്ടമാണ് അപ്പോൾ ലൈസൽ ഹബ്ലു മതീനൻ ലൈസൽ ഇനി അദ്ഖിൽ അസ്ബഹ അലാ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലി അല്ലാതിയ واشكل آخر كل كلمة فيها إني أصبح برايش بكرا رابلة آيين الأرض الديك صائح كوبن كوري كوبن دا كوبن دا بنا كوبن دا ليس أصبح الديك صائحا رابلة كوبن كوري كوبن دا بنا كوبن دا آي صائح نراني كوبي الأرض صائح إنذي هذا الاسم الفاعل لاند الزرع مبلل زر كرشي بللا نرى ننتشو إن أنا أرتن تون مبلل ننكب بتر سوار ال أصبح الزرع مبللا يعني يرحم الله الله أرتن الماء جامد الماء بلا جامد ورتشدا بلا ورتشدا هي أي ساي فا أصبح الماء جامدا جاهلي جاهلي نوكم بلا ورتشدا أصبح الماء جامدا إني الغصفور معرض دهنا كروي كروغنا شبدنا لكن أبا أصبح الغصفور مغردا معرضا تعبير له اللبن خاثر بال كذا أبا أصبح اللبن خاثرا خاثرا خاسر براجنا اللباب كثيف اللباب عندنا نرتن ورمل أريلا يعني الورد مفتح بانينير روس مفتح تركب بتد نندم التلميذ نشيط التلميذ الدارتي نشيط من ما شبهنا بنداي أصبح التلميذ نشيطا يعني النيل فائض അപ്പോൾ അസ്ബഹ അന്നീൽ ഫായിദൻ ഇതേപോലെയാണ് ഇതിൻ്റെ തംലീലാത്ത് അപ്പോൾ ഇന്നിപ്പോൾ അത്ര മതി ഓക്കെ ജസാകല്ലാഹു ഖൈറ അസ്ബഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു